കോഴിക്കോട് ജില്ലയിൽ കടൽക്ഷോഭം രൂക്ഷമാവുന്നുണ്ട്. തീരത്തെ വീടുകളിലേക്ക് തിരമാലകൾ അടിച്ചു കയറുകയാണ്. കടൽക്ഷോഭം പ്രതിരോധിക്കാൻ കിട്ടിയ സംരക്ഷണ ഭിത്തികളെ മറികടന്നാണ് തിരമാലകൾ വീടുകളിൽ കയറുന്നത്. കോഴിക്കോട് കോന്നാട് ബീച്ചിൽ നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ ഉണ്ട്. ഗോകുൽ, കടൽക്ഷോഭം ഇങ്ങനെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്, കാരണം കൊച്ചിയിൽ ചെല്ലാനത്ത് ഇതിനെ പ്രതിരോധിക്കാൻ കടൽ ഭിത്തി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം നടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ കോഴിക്കോട് ഈ കടൽക്ഷോഭം പ്രതിരോധിക്കാൻ കിട്ടിയ സംരക്ഷണ ഭിത്തികളെയും മറികടന്നുകൊണ്ട് കടൽ വീടുകളിലേക്ക് കയറുന്നു എന്നുള്ളത്, അവിടെ എന്താണ് അവസ്ഥ, എന്താണ് അവിടെ നേരിട്ട് നൽകാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് ഗോകുൽ? ആ ലക്ഷ്മി, നമ്മളിപ്പോൾ ഈ കോന്നാട് ബീച്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. കോന്നാട് ബീച്ചിലെ കടലിനും വീടുകൾക്കും ഇടയിലുള്ള ഒരു നടപ്പാതയിൽ, റോഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ റോഡ് മുഴുവനായിട്ടും നനഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. അതോടൊപ്പം തന്നെ കടലിൽ നിന്ന് തിരമാലകൾ അടിച്ചു വരുന്നതും കാണാൻ വേണ്ടി സാധിക്കും. ഇന്ന് രാവിലെ മുതൽ ഇവിടെ ഈ രീതിയിൽ കടലിൽ നിന്ന് തിരമാലകൾ ഇവിടെയുള്ള വീടുകളിലേക്ക് അടിച്ചു കയറുന്നത് രൂക്ഷമായിരിക്കുകയാണ്. എല്ലാ വർഷങ്ങളിലും ഈ പറയുന്നത് പോലെ വേലിയേറ്റ സമയത്തും അതുപോലെ തന്നെ മൺസൂൺ കാലഘട്ടങ്ങളിലും ഈ തരത്തിലുള്ള കടൽക്ഷോഭം ഇവിടെ സ്ഥിരമാണ്. എന്നിരുന്നാൽ കൂടിയും ഇത്തവണ മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ കഴിഞ്ഞ വർഷമൊന്നും ഈ കടൽ ഇത്രയധികം കയറിയിട്ടില്ലായിരുന്നു. ഈ രീതിയിൽ കടൽ പ്രക്ഷുബ്ധമാവുകയോ ഈ രീതിയിൽ ആളുകളുടെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു പ്രശ്നമോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഇവിടെ കെട്ടിയിട്ടുള്ള കടൽ ഭിത്തിയെ മറികടന്നുകൊണ്ട് തിരമാലകൾ ഇവിടെയുള്ള ആളുകളുടെ വീടുകളിലേക്ക് അടിച്ചു കയറുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകൾ തങ്ങളുടെ കുട്ടികളെയും മറ്റു ബന്ധുക്കളുടെ വീട്ടിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ 2 ആഴ്ച മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ സമയത്ത് തന്നെ സ്പോട്ട് ലൈവിൽ ഇതേ വിഷയം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അന്ന് ആ സമയത്ത് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു. ഇതേ സമയത്ത് റിപ്പോർട്ട് ചെയ്ത സമയത്ത് ഇവിടെ തിരമാലകൾ അടിച്ച് തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ മുതൽ ഈ രീതിയിൽ ഈ കടൽ ഭിത്തികളെ മറികടന്നുകൊണ്ട് ഇവിടെയുള്ള ആളുകളുടെ വീടുകളിലേക്ക് വെള്ളം കയറുന്നതും മറ്റും സ്ഥിരമായിരിക്കുകയാണ്. ഇതൊന്നും മഴ പെയ്ത് കെട്ടിക്കിടക്കുന്ന വെള്ളമല്ല, ഈ രീതിയിൽ കടൽ ക്ഷോഭമായതിനെ തുടർന്ന് കടൽ ക്ഷോഭിച്ച് ഈ സംരക്ഷണ ഭിത്തിയെ മറികടന്നുകൊണ്ട് വന്നിട്ടുള്ള വെള്ളമാണ് നമുക്ക് ഇവിടെയൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഏകദേശം 60 കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇവിടെയുള്ള ആളുകൾക്ക് ജോലിക്ക് പോകാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ്. കാരണം പല വീടുകളിലും പ്രായമായ ആളുകളുണ്ട്, കുട്ടികളുണ്ട്. അവരെ ഒന്നും വീട്ടിൽ നിർത്തിയിട്ട് പുറത്തേക്ക് പോകാനോ ജോലിക്ക് പോകാനോ സാധിക്കാത്തൊരു സാഹചര്യത്തിലാണ് ഇവിടെയുള്ള ആളുകൾ കഴിയുന്നത്. ഇവിടെയുള്ള ആളുകളോട് തന്നെ നമുക്ക് അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കി. എപ്പോ തൊട്ടാ ചേട്ടാ ഈ പ്രശ്നം തുടങ്ങിയത്? രാത്രി വീട്ടിൽ കിടക്കാത്ത അവസ്ഥയാണ്. കട്ടിലെല്ലാം കുലുങ്ങ, വാർപ്പ് പോകുമെന്നുള്ളൊരു പേടി. മക്കളെ മാറ്റി താമസിച്ചപ്പോൾ വേറെ കുട്ടികളെല്ലാം വേറെ വീട്ടിലേക്ക് ഭാര്യ വീട്ടിൽ കൊണ്ടാക്കിയ നമ്മളാൾ ഇവിടെ നിൽക്കണുള്ളൂ. വീട്ടിന്റെ മുറ്റത്തേക്ക് വെള്ളത്തിന്ന് പ്രശ്നമുണ്ടോ? അവിടുത്തെ കയറിയിട്ട് വടുവണ്ടില്ല നിങ്ങൾ വെള്ളം ഫുള്ളായിട്ട് മുമ്പിൽ വരെ വെള്ളമാണ്, ബാക്കിലും ഫുള്ളാണ്. അതിലൊന്നും നടന്നിട്ടിപ്പോ 2 ആഴ്ച ആയാലും നടന്നു പോയിട്ട് അവിടെ എല്ലാം വെള്ളമാണ്. ബാത്റൂം എല്ലാം ഫുള്ളായി, ടാങ്ക് എല്ലാം ഫുള്ളായി, സെപ്റ്റിക് ടാങ്ക് എല്ലാം ഫുള്ളായി. രാത്രി ആകുമ്പോൾ ഈ പ്രശ്നം കൂടുതലാവുന്ന വിഷയം രാത്രി കൂടാറുണ്ട്. ഇനി ഒരു രാത്രി ഒരു 7 മണിക്ക് തുടങ്ങിയാൽ ഒരു 12 വരെ ഉണ്ടാവും രാത്രിയിലേക്ക്. ആ ഇത് കഴിഞ്ഞിട്ട് കിടക്കാൻ പറ്റുള്ളൂ. മറ്റേ കട്ടിലെല്ലാം കുലുങ്ങ വീകാൻ പോകണമെന്ന് തോന്നുന്നു. അവള് വറുപ്പ് വീകാൻ പോകണമെല്ലാം തോന്നുന്നു. പഴയ വീട് അതിൻ്റെ പേരിൽ. ലക്ഷ്മി, ഇതാണ് പറയുന്നത്, വീട്ടിലെ കട്ടിലിൻ്റെ അടുത്ത് പോലും വെള്ളം എത്തുന്ന ഒരു സാഹചര്യം, കിടപ്പ് മുറിയിൽ പോലും വെള്ളം എത്തുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നമുക്ക് ഏതായാലും ഒരു ചേച്ചി ഇവിടെ ഉണ്ട്, അവരോട് വിളിച്ചു ചോദിക്കാം എന്തൊക്കെയാണ് ഇവിടെ പ്രശ്നങ്ങൾ. ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വീടിന്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ ആണെങ്കിൽ ഒന്നാകെ കട്ടില് ഒന്നാകെ കുലുങ്ങുന്നുണ്ട് വീടും. പിന്നെ ആണ് ചെറിയ പൈതമക്കളുള്ള 2 മാറ്റി താമസിപ്പിച്ചത് എൻ്റെ വീട്ടിലേക്ക്. പിന്നെ വെച്ചാല് ഈ വെള്ളം കയറ്റം കൊണ്ട് പല ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റുന്നില്ല, വെള്ളം കൊണ്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ എങ്ങനെങ്കിലും നമുക്ക് ഈ സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം നമുക്ക് കാണിച്ചു തരണം. സ്വന്തമായിട്ടൊരു നല്ലൊരു വീടാക്കി തരണം. പിന്നെ ഒളിഞ്ഞു വീണ് കുട്ടികളെയും വെച്ച് നിൽക്കാനും പറ്റാത്ത അവസ്ഥയിലല്ലേ. അതുകൊണ്ട് എന്തായാലും എന്താ ഒരു തീരുമാനം നമുക്ക് തരണം. ഇത്തരം പ്രശ്നങ്ങൾ നേരിട്ട് ഏതെങ്കിലും വില്ലേജ് ഓഫീസർക്ക് കത്ത് കൊടുത്തേക്കണ്, പിന്നെ പോലെ കോർപ്പറേഷനിൽ കൊണ്ടു കൊടുത്തേക്കുന്നത്. അവിടെ ഒരു പറഞ്ഞു ഇവിടെ വന്ന് നോക്കും പറഞ്ഞു. ഇതുവരെ ആരും വന്ന് നോക്കിയിട്ടില്ല. പിന്നെ വില്ലേജ് ഓഫീസിൽ നിന്ന് വന്ന് നോക്കിക്കുന്നു. അതിന്റെ മുന്നേ വന്നപ്പോ അവരോട് പറഞ്ഞും ചെയ്തിരിക്കുന്നത് എനിക്കൊരു വീടിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല കുട്ടികളായിട്ട് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, അപേക്ഷ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇത് എല്ലാ വർഷവും ഈ സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന വർഷമാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ മുൻവർഷങ്ങളിലൊക്കെ പരാതിപ്പെട്ടിരുന്നില്ലേ? ഇല്ല, കൊല്ലം കൊല്ലം ഇങ്ങനെ കൂടിയ അന്നന്ന് അത്ര ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ട്. ഇപ്പൊ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീടൊന്നാകെ കുലുങ്ങുക, പിന്നെ ഇങ്ങനെ നിൽക്കാൻ പറ്റാത്ത വെള്ളം ഇങ്ങനെ എടുത്തിട്ട് ഒരു സാഹചര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഇപ്പോ ഒന്നാകെ പൊളിഞ്ഞു വീണ് ഉള്ളുന്നൊക്കെ, പിന്നെ ഇത് സൺസൈഡൊക്കെ വിൽക്കുകയാണ്, പൊട്ടി പൊട്ടി വിൽക്കുക. ഇതിന്റെ ഉപ്പ് ഈ വെള്ളം അടിച്ചിട്ടുള്ള ഈ കുലുക്കം കൊണ്ട് ഒന്നാകെ വീണിട്ട് ഉള്ളൊക്കെ ഫുള്ളും പൊട്ടി കീറിക്കുന്നു.
അപ്പൊ എപ്പോഴാന്ന് അറിയില്ല, അത് വെളിഞ്ഞു വീകാന്ന് നമുക്ക് അറിയാൻ പറ്റൂല. ഇതുപോലെ എത്ര വീട്ടുകാർക്ക് ഇങ്ങനെ നേരിട്ട് ഈ പ്രശ്നം ബാധിക്കുന്നുണ്ടോ? ഈ ഭാഗത്ത് ഇവിടെ ഈ വീടും ഒക്കെ അതാ ആ വീടൊക്കെ പൊളിഞ്ഞിട്ട് അവർക്കും പൊട്ടൊക്കെ വന്ന് നിൽക്കുന്ന കുലുങ്ങുന്നുണ്ട്. ഞങ്ങളെ പോലെ തന്നെ അവർക്കും ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ഈ ഏരിയ ഫുള്ളും വന്നതാണ് മെയിനായിട്ട് കര പോകാൻ കാരണം. ഹാർബർ ഫുള്ളായതിൻ്റെ ദിവസം ഇവിടെ കര എന്നൊരു സാധനമില്ല. അന്നത്തെ ദിവസം ഇവിടെ കൂടുതൽ കയറ്റം തുടങ്ങി. കൊല്ലം കൊല്ലം കൂടാണ് ഇപ്പോൾ. ഓരോ കൊല്ലം കൂടുമ്പോൾ കോഴിക്കോട് കോനാട് ബീച്ചിലാണ് അവിടെ തീരത്ത് താമസിക്കുന്നവർ വലിയ പ്രതിസന്ധിയിലാണ്. വീട് വരെ തകർന്നു വീഴുന്ന പോലെ അനുഭവപ്പെടുന്നു. അത്തരത്തിൽ ഓരോ വർഷവും ഈ കടൽക്ഷോഭം കൂടിക്കൂടി അത് രൂക്ഷമാകുന്നു എന്നുള്ളതാണ്. ഗോകുൽ കെ വേണുഗോപാലാണ് അവിടെ നിന്ന് പ്രദേശവാസികളുമായി സംസാരിച്ച് റിപ്പോർട്ട് നൽകിക്കൊണ്ടിരുന്നത്.